കഞ്ഞി ഇഷ്ടമില്ലാത്ത മലയാളികൾ ഉണ്ടാവില്ല ഈ കഞ്ഞി നമ്മൾ തയ്യാറാക്കുന്നത് ബാർലി വെച്ചിട്ടാണ് ആരോഗ്യ ഗുണങ്ങൾ ഏറെയുള്ള ഒരു ധാന്യമാണ് ബാർലി ഈ കഞ്ഞി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മുക്കാൽ കപ്പ് ബാർലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതാദ്യം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഒരു മീഡിയം ചൂടിൽ ഒരു ഒരഞ്ച് മിനിറ്റോളം ഇതിനെ ഒന്ന് വറുത്തെടുത്താൽ മതി അപ്പം നന്നായിട്ട് നമ്മുടെ ബാർലി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം നന്നായിട്ട് ചൂടാറി കഴിയുമ്പം ഇതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം അതിനുശേഷം പൾസ് ബട്ടൺ അമർത്തി അമർത്തി ഇതിനെ തരിതരിയായിട്ട് പൊടിച്ചെടുക്കണം ഒരുപാട് ഫൈൻ പൗഡർ ആവണ്ട ഈ ഒരു പരുവത്തിൽ നമ്മുടെ പൊടിയേരിയൊക്കെ പോലെ ഈ ഒരു പരുവത്തിൽ വേണം ഇരിക്കാൻ ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം വെള്ളം തെളിയുന്നത് വരെ കഴുകിയെടുക്കണം നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിനെ ഒരു കുക്കറിലേക്ക് മാറ്റാം മുക്കാൽ കപ്പ് ബാർലിക്ക് ഞാൻ മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് കുക്കർ അടച്ചിട്ട് മീഡിയം ചൂടിൽ മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിക്കാം ഇനി ഒരു മുറി തേങ്ങ ചിരിക്കിയതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകവും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് നല്ല മയത്തിൽ അരച്ചെടുക്കാം അതിനുശേഷം ഇതിൻ്റെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് മാറ്റി വെക്കാം ഇപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ വേവിക്കാൻ വെച്ച ബാർലിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കുക്കറ് പ്രഷർ പോയതിന് ശേഷം തുറക്കാം ഇതേ കണ്ട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അടിക്കൊന്നും പിടിച്ചിട്ടില്ല വെള്ളത്തിൻ്റെ അളവ് മൂന്ന് കപ്പായിരിക്കണം മുക്കാൽ കപ്പ് ബാർലിക്ക് അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അടുക്കി പിടിച്ചു പോവും ഇനി അത് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കഞ്ഞിക്ക് എത്രയും കട്ടി വേണോ അതിനനുസരിച്ച് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം ഞാൻ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് യോജിപ്പിച്ചു ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കൽക്കണ്ടമോ ശർക്കരയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളച്ച് കഴിയുമ്പം തീ ഓഫ് ചെയ്യാം ഇത്രയും മാത്രമേ ഉള്ളൂ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബാർലിക് കഞ്ഞി തയ്യാറായി ഉറപ്പായിട്ടും ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അരിക്കഞ്ഞിയേക്കാൾ നല്ല രുചിയാണ് ബാർലി കഞ്ഞി കുടിക്കാൻ നമ്മൾ സാധാരണ കഞ്ഞി കുടിക്കുന്ന പയറോ അസ്ത്രമോ അങ്ങനെ ഏത് കറി കൂട്ടി വേണമെങ്കിലും കഴിക്കാം തനിയെ കഴിക്കാനും നല്ല രുചിയാണ്